യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷാകാലത്ത് യേശു കർത്താവ് പല ശക്തമായിട്ടുള്ള വാക്കുകളും പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നി പ്രകാരം ഈ മന്ദിരം പൊളിക്കുവിൻ, 3 നാൾ കൊണ്ട് ഞാനിതിനെ പണി. അന്നത് കേട്ടിരുന്ന എല്ലാവരും ഒരുപക്ഷെ ചിന്തിച്ചു കാണാം, എന്ത് മണ്ടത്തര ഈ പറയുന്നതെന്ന് ആ കേട്ടിരുന്ന എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാകാം. ഇത്ര കഷ്ടപ്പെട്ട് ഇത്ര നാളെടുത്ത് പണിത ഈ മനോഹരമായ മന്ദിരം എങ്ങനെ പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയും എന്നെല്ലാം അവർ ചിന്തിച്ചിട്ടുണ്ടാകാം. എന്നാൽ യേശുക്രിസ്തുവിന്റെ മരണത്തിനും തന്റെ ഉയർത്തെഴുന്നേൽപ്പിനും ശേഷം ഒരുപക്ഷെ അവർക്ക് മനസ്സിലായി കാണാം, യേശു കർത്താവ് പറഞ്ഞത് തന്റെ ശരീരമാകുന്ന മന്ദിരത്തെ കുറിച്ചാണെന്ന് ഒരുപക്ഷെ അവർ ചിന്തിച്ച് കാണണം. യേശു കർത്താവ് പറഞ്ഞത് എന്താ പണിയും? യേശു കർത്താവ് തന്റെ ശരീരമാകുന്ന മന്ദിരത്തെ കുറിച്ചാണ് പറഞ്ഞത്. ആ വാക്കിനെ അന്വർത്ഥമാക്കും വിധം തന്റെ മരണശേഷം താൻ ഉയർത്തെഴുന്നേറ്റു. അത് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. തന്റെ ശരീരത്തെ മന്ദിരമായിട്ടാണ്, അത്ര പവിത്രമായിട്ടാണ് താൻ കണ്ടത്. എന്നാൽ പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ, എന്നോടും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന താങ്കളോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കുമെന്ന്. ഏതാ യേശുക്രിസ്തുവിന്റെ മന്ദിരം, ഏതാ ദൈവത്തിന്റെ മന്ദിരം എന്നല്ലേ ചോദ്യം. അതിന്റെ തൊട്ടു മുമ്പിൽ പ്രകാരം പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ എന്ന് വെച്ചാൽ, എന്റെ ശരീരം, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന താങ്കളുടെ ശരീരം ഒരു ദൈവത്തിന്റെ മന്ദിരമാണ്. ആ മന്ദിരം നശിപ്പിക്കുവാൻ നമുക്ക് ആർക്കും അവകാശമില്ല. അഥവാ ആ മന്ദിരം നാം നശിപ്പിക്കുകയാണെങ്കിൽ ദൈവം നമ്മെ നശിപ്പിക്കും. നമ്മുടെ മുമ്പിൽ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രതികൂലത്തിന്റെ കാറ്റ് നമുക്കെതിരായി ആഞ്ഞടിക്കുമ്പോൾ, നമ്മുടെ ശരീരം ഇല്ലാതാക്കാൻ, നമ്മുടെ ജീവൻ ഇല്ലാതാക്കുവാൻ വേണ്ടി നാം ശ്രമിക്കാറുണ്ട്. എന്നാൽ ബൈബിൾ പറയുന്നു, എന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കുന്നു. നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. ആ മന്ദിരം എപ്രകാരം നാം കാത്തു സൂക്ഷിക്കണം, ഒരു ദേവാലയത്തെ നാം എത്ര എപ്രകാരം കാത്തു സൂക്ഷിക്കുന്നുവോ അതിനേക്കാൾ ശ്രേഷ്ഠമായി ദൈവത്തിന്റെ ആലയമായ മന്ദിരം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരം നാം കാത്തു സൂക്ഷിക്കേണ്ടതായിരുന്നു. ചിലപ്പോൾ പ്രശ്നം വരുമ്പോൾ ആത്മഹത്യയൊക്കെ നമ്മൾ വഴിയായിട്ട് നമ്മൾ തേടും. ചിലപ്പോൾ ഒരു ചാൻ കയറുമേൽ നമ്മുടെ ജീവിതം നമ്മൾ അവസാനിപ്പിക്കാൻ നോക്കും. ചിലപ്പോൾ ബ്ലേഡ് എടുത്ത് നമ്മുടെ നരമ്പൊക്കെ നമ്മൾ മുറിക്കും. ചിലപ്പോൾ വിഷക്കുപ്പികൾ ആശ്രയം തേടുമെന്ന്. അങ്ങനെ പല കാര്യങ്ങളും നാം ആശ്രയം തേടാറുണ്ട് ഈ ശരീരത്തെ നശിപ്പിക്കുവാൻ വേണ്ടി, ഈ ശരീരത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടി. ചിലവർ മദ്യക്കുപ്പികളിൽ ആശ്രയം തേടും, ചിലർ അങ്ങനെ പല ലഹരിമരുന്നുകളിലും ആശ്രയം തേടും. എന്നാൽ വചനം പറയുന്നു, സത്യസന്ധമായ വചനം പറയുന്നു, എൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ഞാനും നശിപ്പിക്കും. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയോടും എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മുടെ മന്ദിരം ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവത്തിൻ്റെ മന്ദിരമാണ്. അത് പവിത്രമായി സൂക്ഷിക്കേണ്ടതാണ്, സൂക്ഷിക്കപ്പെടേണ്ടതാണ്. സൂക്ഷിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. അത് സൂക്ഷിക്കാം. പ്രശ്നങ്ങൾ വരും, പ്രതികൂലം വരും, എല്ലാം ശരിയാ, അതൊക്കെ വരും. പക്ഷെ അതൊക്കെ കടന്നുപോകും, വന്നതുപോലെ തന്നെ കടന്നുപോകും. ഒരു നിമിഷം കൊണ്ട് ദൈവത്തിൻ്റെ മന്ദിരം നാം നശിപ്പിക്കുവാൻ ശ്രമിക്കരുത്. ആ മന്ദിരം പവിത്രമായി നമുക്ക് സൂക്ഷിക്കാം. ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ.